എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ധാരണയോടെ ആയിരക്കണക്കിലെ കിലോമീറ്ററുകൾ അപ്പുറം പോയി വളരെ അധികം ആത്മവിശ്വാസത്തോടെ ഒളിവിൽ പാർക്കുന്ന കുറ്റവാളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും പോലീസുകാർ അവരെ തേടി അവിടെ വരില്ല എന്നായിരിക്കും അവർ വിചാരിക്കുന്നതല്ലേ പക്ഷേ രാജ്യത്തിന്റെ ഏത് അറ്റത്ത് പോയി ഒളിച്ചാലും ഏത് മുക്കിലും മൂലയിലും പോയി ഒളിച്ചു കഴിഞ്ഞാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഒരു കുറ്റവാളികളുടെ മുമ്പിൽ കുറ്റവാളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പോലീസുകാരൻ അവരുടെ മുമ്പിൽ എത്തുന്നത് അല്ലേ അപ്പോൾ കുറ്റവാളിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു അമ്പരപ്പുണ്ട് ഏതൊരു അന്വേഷണ യും അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെയും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഊർജ്ജമാണത് രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി ഒളിച്ചാലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഏത് അടവുകൾ പുറത്തെടുത്തു കഴിഞ്ഞാലും കുറ്റവാളികളെ പുഷ്പം പോലെ പിടികൂടുന്ന ഒരു സംഘം കേരള പോലീസിലുണ്ടായിരുന്നു അതായിരുന്നു കണ്ണൂർ സ്ക്വാഡ് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിന്റെ കാലഘട്ടത്തിലാണ് കണ്ണൂരിലെ മിഡ്ക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് കണ്ണൂർ സ്ക്വാഡ് രൂപീകൃതമാകുന്നത് പത്തു വർഷത്തോളം കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി കുറ്റവാളികളെയാണ് ഈ ഒരു സംഘം വിറപ്പിച്ചിട്ടുണ്ടായിരുന്നത് സംഘത്തിന്റെ തലവൻ അഡീഷണൽ എസ് ബേബി ജോർജ് അംഗങ്ങൾ എ എസ് ഐ മാത്യു ജോസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റാഫി അഹമ്മദ് പി വിനോദ് കുമാർ കെ മനോജ് കുമാർ സി കെ രാജശേഖരൻ റജീസ് കറിയ സി സുനിൽ കുമാർ കെ ജയരാജൻ എന്നിവരായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിന്റെ കാലഘട്ടത്തിലാണ് കണ്ണൂർ സ്ക്വാഡ് രൂപീകൃതമാകുന്നത് എന്ന് എന്താണ് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് എന്ന് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാകുമല്ലോ രാജ്യത്തിന് മുമ്പിൽ കേരളത്തെ നാണം കെടുത്തിയ വലിയൊരു സംഭവമായിരുന്നു കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് എന്നുള്ളത് ഈ സംഭവം വെളിച്ചത്തിലേക്ക് വരുന്നത് വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തില് ജമ്മു കാശ്മീരിലെ കുപ്വാര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്ത്യൻ ആർമിയും തീവ്രവാദികളുമായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ആർമി അഞ്ച് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം എന്തെന്ന് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട അഞ്ച് തീവ്രവാദികളുണ്ടല്ലോ ഈ അഞ്ച് തീവ്രവാദികളിൽ നാല് പേരും മലയാളികളായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള മലയാളികളെയാണ് ഇന്ത്യൻ ആർമി വെടിവെച്ച് കൊന്നത് അവരുടെ പേര് ഫയാസ് അബ്ദുൾ റഹീം മുഹമ്മദ് യാസിൻ ഫായിസ് എന്നായിരുന്നു അഞ്ചംഗ സംഘമായിട്ടായിരുന്നു ഇവർ കാശ്മീരിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അഞ്ചാമനായിരുന്നു അബ്ദുൾ ജബാർ അബ്ദുൾ ജബാർ തന്ത്രപരമായിട്ട് രക്ഷപ്പെടിയാനുണ്ടായത് എങ്ങനെയാണ് നമ്മളെ പോലുള്ള മലയാളികൾ നമ്മുടെ ചുറ്റി നടക്കുന്ന സാധാരണക്കാരെ കാണുന്നില്ല അവരെ പോലുള്ള മലയാളികൾ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാശ്മീരിൽ എത്തുന്നത് എന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പിന്നീട് രാജ്യസുരക്ഷയായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ തീവ്രവാദമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കേസ് എൻ ഐ എക്ക് കൈമാറുകയായിരുന്നു എന്നയെ വിശദമായിട്ട് ഈ കേസിനെക്കുറിച്ച് പഠിക്കുകയാണ് ഇതിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടല്ലോ മറ്റൊരു മലയാളി തീവ്രവാദി അബ്ദുൾ ജബാർ അബ്ദുൾ ജബാറിനെ കൈയോടെ പിടിക്കുകയാണ് അബ്ദുൾ ജബാർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ശേഷം ഇവിടെ പെരുമ്പാവൂർ എറണാകുളത്തുനിടെ പെരുമ്പാവൂർ ഒരു കടയൊക്കെ നടത്തി ജീവിക്കുകയായിരുന്നു അവനെയൊക്കെ കയ്യോടെ പിടിച്ചു അങ്ങനെ ഇതിനെപ്പറ്റി സമഗ്രമായിട്ട് അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കേരളത്തെ രാജ്യത്ത് രാജ്യത്തിന് മുമ്പിൽ നാണം കെടുത്തുന്ന കാര്യങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും കണ്ണൂരും എറണാകുളവും കേന്ദ്രീകരിച്ച് ഈ ഒരു തീവ്രവാദ ക്ലാസ്സുകൾ പലരും നടത്തിയിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംഘടനയതാന്ന് നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ആയിരുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ അർത്ഥം നീതിമാന്മാരുടെ സൈന്യം എന്നാണ് ഇതിന്റെ സൗത്ത് ഇന്ത്യൻ കമാൻഡർ ആയിട്ടുണ്ടായിരുന്നത് ഒരു മറ്റൊരു മലയാളിയാണ് തടിയൻ്റെ ഇവിടെ നസീർ എപ്പോഴെങ്കിലും നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ തടിയൻ്റെ ഇവിടെ നസീറിന്റെ നേതൃത്വത്തിലൊക്കെയായിരുന്നു കണ്ണൂരിൽ വെച്ചിട്ട് ഈ ഒരു തീവ്രവാദ റിക്രൂട്ട്മെന്റ് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ആൾക്കാർ മറ്റ് മലയാളികൾ അവിടെ എത്തിച്ചേരുന്നത് തീവ്രവാദ പ്രവർത്തനത്തിന് എന്നും പറഞ്ഞാൽ ഇവർക്ക് തീവ്രമായിട്ടുള്ള മതചിന്തകളുണ്ട് അങ്ങനെ മതത്തെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്നും പറഞ്ഞാണ് ഇവർ ഇവിടെ എത്തിപ്പെടുന്നത് അങ്ങനെ എത്തിപ്പെട്ട ഈ ഒരു ചെറുപ്പക്കാരെ പലതും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് എൻ ഐ റിപ്പോർട്ടിൽ പറയുന്ന തരീക്കത്ത് ക്ലാസ് എന്നൊക്കെയുള്ള ലേബലുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാട്ടെവർ ഇറ്റ് മേ ബി ഈ ഒരു തീവ്രവാദ ആശയങ്ങൾ ഈ ഒരു ചെറുപ്പം ലയിലേക്ക് കുത്തിവെക്കുന്ന രീതിയായിരുന്നു ഈ ലഷ്കർ ഇ തൊയ്ബ ഗ്രൂപ്പിനൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു അഞ്ചംഗ സംഘമായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനി പ്രധാനികളൊന്നാണ് തടിയന്റെ വീടെ നസീർ പുള്ളി ഈ ലഷ്കർ ഇ തൊയ്ബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡർ ഒക്കെയായിരുന്നു ലഷ്കർ ഇ തൊയ്ബ എന്നൊക്കെ പറഞ്ഞ് ഏത് ലെവലിലുള്ള ഭീകരവാദ സംഘടനയെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ അതുപോലെ തന്നെ സാബിർ പി ബുഹാരി സർഫറാസ് നവാസ് അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ട് അവർക്ക് ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിനോടൊപ്പം തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കേരളം നാണം കേട്ടു അവിടെ നിൽക്കട്ടെ പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ ഐയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ സെൽസുകളെ പറ്റിയിട്ടാണ് അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിലുടനീളം സ്ലീപ്പർ സെൽസുകളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ കാര്യമായിട്ട് കൂടുന്നത് കാരണം എൻ ഐ എ കറക്റ്റായിട്ട് അവരുടെ റിപ്പോർട്ടിൽ ഈ ഒരു കാര്യം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ബാൻഡായിട്ടുള്ള സംഘടനകളെ പറ്റിയിട്ട് പരാമർശമുണ്ടായിരുന്നു സിമി അതുപോലെ തന്നെ ഐ എസ് എസ് ഇസ്ലാമിക് സേവാ സംഘ് തുടങ്ങിയ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടും ആ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇതാണ് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് എന്ന് പറയുന്നത് കണ്ണൂർ ബേസിൽ നടന്നിട്ടുള്ള ഒരു തീവ്രവാദ റിക്രൂട്ട്മെൻറ് ക്ലാസ് ആയിരുന്നു ഒരു തീവ്രവാദ പഠന ക്ലാസ് ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കണ്ണൂർ സ്ക്വാഡ് അവിടെ രൂപീകൃതമാകുന്നതും തുടങ്ങിയ സംഭവങ്ങളൊക്കെ നടക്കുന്നതും എന്തായാലും നമ്മൾ കണ്ണൂർ സ്ക്വാഡിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഒരുപാട് അന്വേഷണ പരമ്പരകൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറ്റാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കേസുകളെ പറ്റി സംസാരിക്കാം ഒന്നാമത്തത് ഒരു ലോറി മോഷണ കേസുമായി ബന്ധപ്പെട്ട് അതന്വേഷിച്ച് വലിയൊരു അധോലോക സംഘത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കേസായിരുന്നു അതായത് പണ്ട് കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും ഒരു ലോറി മോഷണം പോവുകയാണ് അങ്ങനെ ഈ ഒരു ലോറി മോഷണത്തിന്റെ അന്വേഷണ ചുമതല കണ്ണൂർ സ്ക്വാഡിന് വരികയാണ് തീർച്ചയായിട്ടും മിക്ക കേസ് പോലെ തന്നെയും മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അതായത് ഈ ഒരു ക്രൈം നടക്കുമ്പോഴേക്കും ഏതൊക്കെ മൊബൈൽ നമ്പറുകൾ ആ ഒരു ടവറിന്റെ ആക്ടീവ് ആയിരുന്നു പുതിയ നമ്പറുകൾ വന്നിട്ടുണ്ടോ ആ നമ്പറുകൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതുപോലെ തന്നെ അവിടെ കുപ്രസിഡായിട്ടുള്ള വാഹന മോഷ്ടാക്കളുണ്ടല്ലോ ചെറിയ കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണിക്കുകയാണ് അങ്ങനെ മക്കാപ്പി എന്ന പേരുള്ള ഒരു സ്ഥിരം കുറ്റവാളിയുണ്ട് സ്ഥിരം കുറ്റവാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുറ്റവാളികളെ പോലെയല്ല ചെറിയ ചെറിയ മോഷണ കേസുകളിലൊക്കെ പലപ്പോഴും ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ മക്കാപ്പിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് ഇവർ അന്വേഷിക്കാൻ ഒരു പദ്ധതി ഇടിയാണ് എന്നാൽ ഇവന്റെ കൂടെ നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സംഭവം നടന്ന ദിവസം മക്കാപ്പിയുടെ ഫോൺ അവിടെ ആക്റ്റീവ് ആയിരുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നവര് മനസ്സിലാക്കിയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മക്കാപ്പിയുടെ ഫോൺ ഓൺ ആകുകയാണ് ഓൺ ആയത് തമിഴ്നാട്ടിൽ വെച്ചിട്ടായിരുന്നു മക്കാപ്പി എന്തിനാണ് തമിഴ്നാട്ടിൽ പോയത് എന്തുകൊണ്ടാണ് ക്രൈം നടന്ന ദിവസം മാത്രം ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ തമിഴ്നാട്ടിൽ പോയിട്ട് മക്കാപ്പിയ പൊക്കിയാണ് മക്കാപ്പിയെ പൊക്കി ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴേക്കും മക്കാപ്പി സംബന്ധിച്ചു ഞാൻ തന്നെയാണ് ലോറി മോഷ്ടിച്ചത് ലോറി മോഷ്ടിച്ച ശേഷം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് കൈമാറി എന്നുള്ളതായിരുന്നു മക്കാപ്പിയുടെ മൊഴി ഈ റസാഖ് കോഴിക്കോട്ടുകാരനായിരുന്നു റസാക്ക് സാധാരണ രീതിയിൽ വീട്ടിൽ കാണാറില്ല വീട്ടിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയിട്ടോ ഒന്നും കാര്യമില്ല പിടിക്കാൻ പ്രയാസമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് മൊബൈൽ ടവറുകളിലൂടെയും രഹസ്യമായിട്ടുള്ള മഫ്തി വേഷങ്ങൾ കാണിഞ്ഞ് ഇയാളെ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയാണ് അങ്ങനെ അവസാനം കണ്ണൂർ സ്ക്വാഡ് റസാക്കിനെ പൊക്കിയാണ് റസാക്കിനെ പൊക്കി ചോദ്യം ചെയ്തപ്പോഴേക്ക് റസാഖ് സംബന്ധിച്ചു ഞാൻ ഈ ലോറി കോയമ്പത്തൂർ ചേർന്ന് കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമുണ്ട് വലിയൊരു ഗ്യാങ് ഉണ്ട് ഈ ഒരു വാഹന മോഷണമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് അവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് വലിയൊരു അധോലോക സംഘമാണ് അവർക്കാണ് ഞാൻ ഈ ലോറി കൈമാറിയത് എന്നുള്ളതായിരുന്നു റസാഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കോയമ്പത്തൂർ സ്ക്വാഡിനെ പിടിക്കേണ്ട സോറി കോയമ്പത്തൂരിലെ അധോലോക സംഘത്തെ പിടിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന് ഈ കോയമ്പത്തൂർ അതോലോക സംഘം എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല അവർക്ക് പ്രധാനമായിട്ട് ഒരു താവളമില്ല സ്ഥിരം ഇടപാടുകാർ മാത്രമായിട്ട് അവർ സംസാരിക്കത്തുള്ളൂ ഇപ്പം റസാഖ് സ്ഥിരം ഇടപാടുകാരനാണ് അതുകൊണ്ട് മാത്രമേ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സ്ഥിരം താവളം ഇല്ലാത്ത കൊണ്ട് തന്നെ ഇവര് എപ്പോഴെവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഒരൊറ്റ മൊബൈൽ നമ്പർ ഇവർ ഉപയോഗിക്കത്തില്ല ഒരു ക്രൈമിനൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച ശേഷം അത് കളഞ്ഞിട്ട് അടുത്ത ഫോണും അടുത്ത സിംഡംബറും ആയിരിക്കും ഇവരെടുക്കുന്നത് വേറെ ആർക്കും ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ കോയമ്പത്തൂർ സംഘത്തെ പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു അങ്ങനെ പോലീസുകാരെ ഒരു പ്ലാൻ തയ്യാറാക്കിയാണ് റസാക്കിനെ കൊണ്ട് ഇവരെ ഈ ഒരു കോയമ്പത്തൂർ സംഘത്തെ വിളിച്ച് പറയുകയാണ് ഒരു ലോറി കൂടെ വിൽക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് കോയമ്പത്തൂരിലെ ഒരു ലോഡ്ജിലേക്ക് ഈ സംഘത്തിനെ വിളിച്ചു വരുത്താനായിട്ടുള്ള പ്ലാൻ ഈ കണ്ണൂർ സ്ക്വാഡ് തയ്യാറാക്കിയാണ് അങ്ങനെ കോയമ്പത്തൂരിലെ ഒരു ലോക്കലായിട്ടുള്ള ഒറ്റപ്പെട്ട അധികം പേരൊന്നും വരാത്ത കുറച്ച് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് വളരെ നാശമായിട്ട് കിടക്കുന്ന ഒരു തട്ടിക്കൂട്ട് ലോഡ്ജ് ഉണ്ടല്ലോ ആ ഒരു ലോഡ്ജായിരുന്നു ഇതിന് കണ്ണൂർ സ്ക്വാഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുറത്തു നിന്നുള്ള പബ്ലിക്കിന്റെ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് അധികം പേര് അറിയരുത് ഈ മാത്രമല്ല ഈ വരുന്ന കോയമ്പത്തൂർ സംഘത്തിലെ ആൾക്കാർക്ക് സംശയം തോന്നരുതല്ലേ അപ്പോൾ റസാക്കിനെ കൊണ്ട് തന്ത്രപരമായിട്ട് വിളിച്ചു പറയിപ്പിച്ചു ഞാൻ ഈ ഒരു ലോഡ്ജിലാണുള്ളത് ഈ ഒരു മുറിയിലാണുള്ളത് ഈ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീല് സംസാരിക്കാം അപ്പോൾ നല്ല ലോറിയാണ് ഇപ്പോൾ മോഷ്ടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വിശ്വസിച്ച് ഈ രണ്ട് പേര് വരാൻ തയ്യാറായി ഈ ഒരു ലോഡ്ജിലേക്ക് ഈ മുറിയിലുള്ളത് കണ്ണൂർ സ്ക്വാഡിന്റെ സംഘത്തലവനായിട്ടുള്ള ബേബി ജോർജും മറ്റൊരു എ ആയിട്ടുള്ള ജയരാജുമാണ് ബാക്കി പോലീസുകാരെല്ലാം തന്നെ മറ്റു പല മുറികളിലായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ എൻട്രൻസിൽ പണിക്കാരെ പോലൊക്കെ വേഷമൊക്കെ ധരിച്ചും മഫ്തിയിലൊക്കെ നിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ ഒരു കോയമ്പത്തൂർ അധോലോക സംഘത്തിനുള്ള രണ്ട് പേര് ഇങ്ങോട്ട് വരാനായിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നത് രാവിലെ പത്തരയോട് കൂടിയിട്ട് തങ്ങൾ ലോഡ്ജിലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു കോയമ്പത്തൂർ അധോലോക സംഘം റസാക്കിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞിട്ടും ഇവരെ കണ്ടില്ല അങ്ങനെ റസാക്കിനെ കൊണ്ട് കണ്ണൂർ സ്ക്വാഡ് ഒന്നുകൂടെ വിളിപ്പിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഉടനെ എത്തുമെന്നാണ് അങ്ങനെ ഏകദേശം ഉച്ചകഴിഞ്ഞ് രണ്ടര ആയപ്പോഴാണ് ഇവർ എത്തുന്നത് രണ്ട് പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ റസാഖ് വിളിച്ചു ഈ ഒരു മുറി മുറിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു കോയമ്പത്തൂർ സംഘത്തിലെ ഒരാൾ ഈ മുറിയിലേക്ക് കയറിയാണ് മുറിയിലേക്ക് കയറിയതും ഉടൻ തന്നെ ബേബി ജോർജ് തോക്കെടുത്ത് ചൂണ്ടിയാണ് തോക്കെടുത്ത് ചൂണ്ടി അയാളെ മൂലയിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് തന്നെ പുറത്ത് നിന്നൊരാളുണ്ടല്ലോ ഇയാളെ ജയരാജ് വലിച്ച് അകത്തേക്ക് ഇടിയാനുണ്ടായത് അയാൾക്ക് നല്ല തടിമാടനായിരുന്നു എന്നിരുന്നാൽ കൂടിയിട്ട് അയാളെ ഒരു പ്രത്യാക്രമണം നടത്താൻ സമയം കൊടുക്കാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജയരാജ് മുറിയുടെ അകത്തേക്ക് വലിച്ചിട്ട് തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഒന്നോർക്കേണ്ടത് ഇതൊരു ലോറി മോഷണ കേസാണ് തോക്കൊക്കെ ചൂണ്ടി തോക്കൽ ഉണ്ടേ പക്ഷെ വെടിവെക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റിയില്ല വെടിവെച്ചു കഴിഞ്ഞാൽ കേസിന്റെ സ്വഭാവം മാറിയില്ലേ ഒരു മോഷണ കേസിലെ പ്രതികളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാർ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ആത്മധൈര്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് മുഖത്ത് പേടിയൊന്നും വരുത്താൻ പാടില്ല നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് തോക്കു ചുകൊണ്ടി ബേബി ജോർജ് രണ്ടുപേരെ ആ മൂലയിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് കണ്ണൂർ സ്ക്വാഡ് ചിന്തിച്ചിരുന്നത് കോയമ്പത്തൂർ സംഘത്തിലെ പേര് മാത്രമേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ മൂന്നാമൻ കൂടി ഉണ്ടായിരുന്നു അയാൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ മറ്റ് മുറികൾ നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ മഫ്തി വേഷത്തിലൊക്കെ നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ അപ്പോൾ ഇവനെ ഓടിച്ചിട്ട് ടം ബസ്റ്റാൻഡിലിട്ട് പിടിക്കുകയാണ് അപ്പൊ ഇവിടെ എന്താണ് സീനം നോക്കി കഴിഞ്ഞാൽ ഇവിടെ തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ് മറ്റു പോലീസുകാരെല്ലാം ഈ ബാക്കിയുള്ള ആൾക്കാരുടെ പുറയൊക്കെ പാഞ്ഞിരിക്കയാണ് അപ്പോ ഈ തോക്ക് പൊട്ടിക്കാനും പറ്റത്തില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ കേസിൻ്റെ സ്വഭാവം മാറിപ്പോയി ഇവരാകപ്പാണ് പെടുന്നൊരവസ്ഥയാകും അപ്പോൾ തിരിച്ചാക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റത്തു കാരണം നല്ല തടിമാ തടിമാടന്മാരാണ് അത്രയും ഒരു ഗുണ്ടകളെയാണ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ പോലീസ് ഇവരെ തന്ത്രപരമായിട്ട് കീഴടക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങോട്ട് വന്നിട്ടുള്ള മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അതുവഴി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി ഈ കേസും ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ കണ്ണൂർ സ്ക്വാഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് അവരെ എപ്പോഴും എടുത്തു പറയാറുണ്ട് പല മാധ്യമങ്ങളിലും ഇതേ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇനി കണ്ണൂർ സ്കാഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കേസായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് നാലാം തീയതി കണ്ണൂരിലെ തൃക്കരിപ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്ന സലാം ഹാജി കൊലക്കേസ് സലാം ഹാജി എന്നുള്ളത് അമ്പത്തി എട്ട് വയസ്സുള്ള വ്യക്തിയാണ് ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു വ്യവസായിയാണ് കോടാന കോടീശ്വരനാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് നാലാം തീയതി ഏഴംഗ സംഘം ഒരു വെള്ള ഇരട്ടികറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ നിസാര വീട് എന്ന് ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ പോലും കാര്യമായിട്ട് സി സി ടി വിളിച്ചിട്ടുള്ള വീടായിരുന്നു അതുപോലെ തന്നെ സെൻസേഴ്സ് ഉള്ള ഡോറാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ റിമോട്ടിലൊക്കെ പ്രവർത്തിക്കാവുന്ന ഗേറ്റും ഡോറും ഒക്കെ ഉള്ളൊരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വീടാണ് ായിരുന്നു ഇവരുടേത് പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ട് ഈ സംഘം അകത്ത് പ്രവേശിക്കുകയാണ് സിറ്റൌട്ടിൽ അവിടെ ചാരു കസേരീരിക്കുന്ന സലാം ഹാജി ഇവർ മർദ്ദിക്കുകയാണ് പുറത്തിട്ട് സിറ്റൌട്ടിൽ ഇട്ടു തന്നെ മർദ്ദിക്കുകയാണ് അതിനുശേഷം ഈ സലാം ഹാജി അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ സംഘം ടേപ്പിൽ നമ്മൾ ഈ ബോക്സ് ബോക്സൊക്കെ ഒട്ടിക്കുന്ന ടേപ്പിൽ അത് വെച്ച് വലിഞ്ഞു മുറുക്കി വായും കഴുത്തൊക്കെ മുറിക്കുകയാണ് അങ്ങനെ കഴുത്ത് മുറുക്കി ഇദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊള്ളുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് മൂന്ന് പെൺമക്കളുമായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജിയെ കൊന്നു അതിനുശേഷം ഇതിൽ മൂത്ത പെൺകുട്ടി ഇവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ഇളയ പെൺകുട്ടി എന്ന് പറയുന്ന പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് അലമാരിയുടെ താക്കോലുകളൊക്കെ എടുത്തു തരാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും കുട്ടിയല്ല ആ കുട്ടിയെല്ലാം എടുത്തു പിടിക്കുകയാണ് അങ്ങനെ അലമാരി ഒക്കെ തുടർന്ന് ഇവർ വലിച്ചു വാരി ഇടിക്കുകയാണ് അവിടുന്ന് മോഷ്ടിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവർ മോഷ്ടിച്ചു ഈ ഒരു സലാം ഹാജിയുടെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതും വളയും ഒക്കെ പൊട്ടിച്ചെടുത്തു ഇവരെ മുറിയിലിട്ട് പൂട്ടി അങ്ങനെ ആ വീട് മൊത്തം ഒരു വലിയൊരു അക്രമമായിരുന്നു ഈ ഒരു ഏഴംഗ സംഘം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏഴംഗ സംഘം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സലാം ഹാജിയുടെ ഭാര്യയുടെ മൊഴി പ്രകാരം മലയാളവും ഹിന്ദിയും കലർന്ന ഭാഷയിലായിരുന്നു അപ്പോൾ ഹിന്ദി കലർന്നതെന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നോർത്ത് ഇന്ത്യൻ സംഘമാണ് ചെയ്തതെന്നൊക്കെയേ നമ്മൾ വിചാരിക്കത്തുള്ളൂ പക്ഷേ നോർത്ത് ഇന്ത്യൻ സംഘമൊന്നും അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴ് മലയാളികൾ തന്നെയായിരുന്നു ഒരു അറും കൊലയും ഈ ഒരു വലിയൊരു കൊള്ളയും കൊലപാതവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പ്ലാൻ ചെയ്താകട്ടെ ഈ സലാം ഹാജിയുടെ രണ്ട് ബന്ധുക്കൾ തന്നെയായിരുന്നു ഒന്നാം പ്രതി നീലേശ്വരം ആനച്ചാലിൽ സി കെ മുഹമ്മദ് നൌഷാദ് രണ്ടാം പ്രതി തൃശ്ശൂർ കീച്ചേരി ചീരാ നെല്ലൂരിൽ ഒ എം അഷ്കർ മൂന്നാം പ്രതി നീ നീലേശ്വരം കോട്ടപ്പുറത്ത് മുഹമ്മദ് റമീസ് നാലാം പ്രതി തൃശ്ശൂർ കീച്ചേരി ചീരാ നെല്ലൂർ ഒ എം ഷിഹാബ് അങ്ങനെ ഏഴ് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു കേസിൻ്റെ അന്വേഷണ ചുമതല കണ്ണൂർ സ്ക്വാഡിന് വരികയാണ് സി സി ടി വി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം അതാണ് പരിശോധിച്ചത് പക്ഷേ സി സി ടി വി അല്ലേ ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹാർഡ് ഡിസ്കൾ അല്ലേ ഇവർ ഊരിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഇടയാണ് പിന്നീട് ആകെ പാടെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻസ് ആണ് വേറൊരു അടയാളം പരിശോധിക്കുക എന്നുള്ളതാണല്ലേ പക്ഷേ ഈ സംഘം കൃത്യമായിട്ട് ഗ്ലൗസുകൾ ഉപയോഗിച്ച് വെൽ പ്ലാൻഡായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഈവൻ അവർ ഹിന്ദി പോലും സംസാരിക്കുമായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ ഇവർ ചെയ്ത ഒരു മണ്ഡത്തമുണ്ടായിരുന്നു ഗ്ലൗസ് ധരിച്ചാണ് ഈ ഒരു ക്രൈമെല്ലാം നടത്തിയിട്ടുള്ളത് Não? അതിൽ ഒരുത്തൻ ഈ ഗ്ലൗസ് അവിടെ ഊരിയറിഞ്ഞിട്ട് പോവുകയുണ്ടായി അപ്പോൾ ഈ ഗ്ലൗസിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അവരുടെ കയ്യിലെ വേർപ്പ് കാണുമല്ലേ സാധാരണഗതിയിൽ ഈ വേർപ്പി നമുക്ക് ഡി എൻ എ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ വേർപ്പി നമുക്ക് ഡി എൻ എ എടുക്കാൻ പറ്റും ഏതാണ് സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ആ വിയർപ്പിൽ സ്കിൻ സെൽസ് കൂടെ ഉണ്ടെങ്കിൽ ലിവിങ് ആയിട്ടുള്ള സ്കിൻ സെൽസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡി എൻ എ എടുക്കാൻ പറ്റും കൃത്യമായിട്ട് അയാളുടെ രണ്ട് മൂന്ന് സ്കിൻ സെൽസ് കൂടെ ആ വേർപ്പിൻ്റെ ഒപ്പം ആ ഗ്ലൗസിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വേർപ്പ് ഇന്നും സ്കിൻ സെൽസ് ഇന്നും ഡി എൻ എ കളക് യാണ് അതുവഴി പോലീസ് പല പ്രതികളിലേക്കും എത്തിച്ചേരുകയാണ് മാത്രമല്ല ഇവർക്ക് ശത്രുത ഉണ്ടായിരുന്നു ഇവരുടെ സ്വത്ത് മോഹിച്ച് ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ അങ്ങനെ എല്ലാ വഴിക്കും അന്വേഷിക്കുകയാണ് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയാണ് കൃത്യമായിട്ടുള്ള എല്ലാ ആസൂത്രണങ്ങളും അവർ പരിശോധിക്കുകയാണ് അങ്ങനെയാണ് ഈ രണ്ട് ബന്ധുക്കളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബന്ധുക്കളെ അറസ്റ്റ് ചെയ്ത വഴി ബാക്കി ടോട്ടൽ അഞ്ചോളം പേര് അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ പേരെ അറസ്റ്റ് ചെയ്യാൻ അപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് അഷ്കറും ഷിഹാബും ആയിരുന്നു കുന്നുകുളത്ത് നിന്നും ഇവർ കാൺപൂരേക്ക് പോയി എന്നുള്ള ഒരു വിവരം ഈ കണ്ണൂർ സ്ക്വാഡിന് കിട്ടിയാണ് കാൺപൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലാണ് അങ്ങനെ കണ്ണൂർ സ്ക്വാഡ് കാൺപൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പൊ നമ്മൾ മമ്മൂക്കയുടെ സിനിമയിൽ കാണുന്നത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയിട്ട് പ്രതികളെ പിടിക്കുന്ന പ്രതികൾ കീഴടക്കുന്നതല്ലേ ഇതൊക്കെ റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് തന്നെയാണ് പോലീസ് കാൺപൂരിൽ എത്തിക്കുകയാണ് പ്രതികൾ ഉപയോഗിക്കുന്നത് മൊബൈലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയാണ് പക്ഷേ അവരപ്പോഴേക്ക് മൊബൈൽ മാറ്റിയിട്ട് ലാൻഡ് ഫോൺ കണക്ഷനുകൾ ഉപയോഗിച്ചു വഴിയിലൊക്കെ അന്ന് കോയിൻ ബൂത്തുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് കോളിംഗ് നടത്തിയാണ് അങ്ങനെ പോലീസിന് ആവഴി അടുകയാണ് പോലീസുകാരവിടെ കല്യാണ ബ്രോക്കർമാരുടെ വേഷത്തിലും ജോലിക്കാരൊക്കെ ആയിട്ടായിരുന്നു അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ഇവർ കാൺപൂരിയിൽ നിന്ന് അലഹബാദിലേക്കും അലഹബാദിൽ നിന്ന് നേപ്പാളിലേക്കും പോകാൻ പദ്ധതിയിടുകയാണ് നേപ്പാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിടിക്കുകയൊക്കെ വലിയ പ്രയാസമായിരിക്കും വേറെ രാജ്യമാണ് ഒരുപാട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടുത്തെ ആയിട്ട് സഹകരിക്കേണ്ടി വരും അങ്ങനെ വലിയ പ്രശ്നങ്ങളാകുമല്ലേ അതുകൊണ്ട് തന്നെ ഇവർ നേപ്പാളിലേക്ക് കടക്കുന്ന മുമ്പേ പിടികൂടാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് ഇവർ അലഹബാദിലേക്ക് പോകുന്നത് ബസ് മാത്രമേ െന്ന് പോലീസ് മനസ്സിലാക്കി അന്വേഷണത്തിലൂടെയും അവരുടെ ഫോൺ കോൾ ഒക്കെ ട്രാക്ക് ചെയ്ത് പോലീസ് കണ്ടെത്തുകയാണ് അങ്ങനെ പോലീസ് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബസ്സിലാണല്ലോ പോകുന്നത് ഈ ഒരു രണ്ട് പേര് പോലീസ് നേരെ ട്രെയിന് അലഹബാദിലേക്ക് ചെല്ലുകയാണ് അലഹബാദ് ബസ് സ്റ്റാൻഡിൽ ഇവരെത്തുന്നതിന് അര മണിക്കൂർ മുമ്പേ കണ്ണൂർ സ്ക്വാഡ് അവിടെ ചെല്ലുകയാണ് അലഹബാദ് ബസ് സ്റ്റാൻഡിലിട്ട് ഇവരെ വട്ടം പിടികൂടുകയായിരുന്നു ഇവർ രണ്ടുപേരെ അങ്ങനെ ആ ഒരു കേസിലെ ഏഴ് പ്രതികളെ പോലീസ് അന്വേഷിച്ചു ഇവരിൽ പലർക്കും ജീവപര്യന്തം ഒക്കെയായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കണ്ണൂർ സ്കോഡിൻ്റെ ചരിത്രത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസായിരുന്നു അത് മറ്റ് ഒരു സംസ്ഥാനത്ത് ഇന്ത്യയുടെ അങ്ങേറ്റത്തുള്ള ഒരു സംസ്ഥാനത്ത് പോയിട്ട് ഉത്തർപ്രദേശിൽ പോയിട്ട് തന്ത്രപരമായിട്ട് പിടികൂടി ഒരുപക്ഷെ അവർ നേപ്പാളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാലത്തും അവരെ പിടികൂടാൻ സാധിക്കത്തില്ല ായിരുന്നു കാരണം അവിടെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പിടികൂടാനാണ് എന്തായാലും ഇതാണ് കണ്ണൂർ സ്കാഡിന്റെ കഥകൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കേസ് അന്വേഷണങ്ങൾ കണ്ണൂർ സ്കോഡ് നടത്തിയിട്ടുണ്ട് വരും വീഡിയോകളിൽ പര വീഡിയോകളിൽ എപ്പോഴെങ്കിലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പോൾ എന്തായാലും കണ്ണൂർ സ്കോഡ് കണ്ടവർ തീർച്ചയായിട്ടും ആ പടത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക ഞാൻ എന്തായാലും കാണാൻ പോകുന്നതായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാൻ സ്പോഷ്യൽ സൈനിങ് സാനങ്ങൾ